നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റാണ്. ലോകത്തെ പ്രമുഖ പോഡ്കാസ്റ്റ് ചാനലുകളും പരമ്പരകളും ലഭ്യമായ ഇടമാണ് ആപ്പിൾ പോഡ്കാസ്റ്റ്. അവിടെ ജനുവരി 1 മുതൽ കുറേയേറെ ദിവസം ചാർട്ടുകളിൽ 1 സ്ഥാനം നിലനിർത്തിയത് ഫാദർ മൈക്കിൾ ഷ്മിറ്റ്സിന്റെ അനുദിന വചനധ്യാന പരമ്പരയായ ബൈബിൾ ഇൻ എ ഇയർ ആയിരുന്നു. ഒരു സംരംഭം ആരംഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ 1 സ്ഥാനത്തേക്ക് കുതിക്കുന്നത് അത്ര സാധാരണമൊന്നുമല്ല. മാത്രമല്ല, മതേതര ചാനലുകൾ അരങ്ങ് വാഴ്ന്നെടുത്ത് മതപരമായ ഉള്ളടക്കമുള്ള പ്രഭാഷണങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നതും സാധാരണമല്ല. ഫാദർ ഷ്മിറ്റ്സ് പറയുന്നു, അനുദിന ജീവിതത്തിലെ എല്ലാത്തിനെയും വായിച്ചെടുക്കാനുള്ള താക്കോൽ വിശുദ്ധഗ്രന്ഥം തന്നെയാണ്. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ഏറെ പ്രത്യേകിച്ച് കാഠിന്യം നിറഞ്ഞ ഇക്കാലത്ത് ജനങ്ങൾ വചനത്തിനായി അദമ്യമായി ദാഹിക്കുന്നു. ഇതോർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സങ്കീർത്തനം 78 ധ്യാനിക്കാം. ഇസ്രായേലിന്റെ ചരിത്രം വിവരിക്കുന്ന സങ്കീർത്തനങ്ങൾ ഹിസ്റ്റോറിക്കൽ സാംസിൽ ഏറ്റവും വലുതാണ് ഈ സങ്കീർത്തനം. ഇന്നലെ നാം ധ്യാനിച്ച 95 ഒരു ചരിത്ര സങ്കീർത്തനമാണ്. സങ്കീർത്തനം 78 ദൈർഘ്യത്തെ പരാമർശിച്ച് ജെയിംസ് ബോയ്സ് എന്നൊരു വേദപണ്ഡിതൻ പറയുന്നു, ചരിത്രത്തെ ഇത്ര ദീർഘമായി ഒരു സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. ദൈവനിഷേധത്തിന്റെ ചരിത്രം നാം ആവർത്തിക്കാതിരിക്കാൻ തന്നെ, നാം മേലിൽ അവിശ്വാസികളും അവിശ്വസ്തരുമാകാതിരിക്കാൻ വേണ്ടി. മഷ്കിൽ ആസാഫ്, ആസാഫിന്റെ ധ്യാനഗീതി എന്നാണ് ഇതിന്റെ തലക്കെട്ട് പോലും. കൊട്ടാര സംഗീതജ്ഞനായിരുന്നു ആസാഫ്. എക്കാലവും വിശ്വാസ വഴികളിൽ ധ്യാനവിളിച്ചവും മുന്നറിയിപ്പുമായി യഹൂദ സംസ്കാരത്തിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും ഈ സങ്കീർത്തനം നിലകൊണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിലെ പെസഹാനുഭവവും പുറപ്പാട് സംഭവവുമെല്ലാം വരാനിരിക്കുന്ന രക്ഷയുടെ നിഴലുകളായി വിശ്വാസികൾ എന്നും മനസ്സിലാക്കിയിരുന്നു. 1 കൊരിന്ത്യസ് 5:7, യോഹന്നാൻ 19:36. ഇസ്രായേൽ മരുഭൂമിയിൽ ചെലവഴിച്ച 40 വർഷത്തെ തങ്ങളുടെ വിശ്വാസാനുഭവവുമായി തിരുസഭ എന്നും വായിച്ചെടുക്കുന്നുമുണ്ട്. ഇഹലോകത്തിലെ നമ്മുടെ മരുഭൂമി യാത്ര. പരദേശികളും തീർത്ഥാടകരുമാണല്ലോ നമ്മൾ. നിത്യമായ ഭവനം ലക്ഷ്യമാക്കി നാം ഈ ഭൂമിയിൽ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പാദങ്ങൾ ഊന്നുന്നു. അതുകൊണ്ട് തന്നെ പുറപ്പാട്, സംഖ്യ എന്നീ പുസ്തകങ്ങളിലെ ചരിത്ര വിവരണങ്ങൾ നമ്മുടെ വിശ്വാസ വഴിയിൽ വലിയ പാഠങ്ങളാണ്. ഈ പുറപ്പാട് വിവരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കൗദാശിക സൂചനകൾ, ഏറെ പ്രത്യേകിച്ച് ജ്ഞാനസ്നാനത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും തലങ്ങൾ വിശദമായി ധ്യാനിക്കുന്ന 2 പുതിയ നിയമഭാഗങ്ങളുണ്ട്. 1 കൊരിന്ത്യസ് 10:1-13 ആദ്യത്തേത്, പിന്നെ അതിനേക്കാൾ വിസ്താരമുള്ള ഹെബ്രായർ 3:4 എന്നീ അധ്യായങ്ങൾ. നാം അത് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതുമാണ്. 78 സങ്കീർത്തനത്തിന്റെ വിവരണ ശൈലിയും പ്രമേയവും തികച്ചും ഇവയോട് ചേർന്നു പോകുന്നതാണ്. ഇന്ന് നാം ശ്രവിക്കുന്ന ഹെബ്രായർ 4:1 തന്നെ ഇവയുടെ ഊന്നൽ വ്യക്തവുമാണ്. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഒരേ സുവിശേഷം എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുന്നില്ലല്ലോ. ചിലർ ദൈവത്തിന്റെ സ്നേഹഭവനം വിട്ട് സ്നേഹവിരുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മറ്റു ചിലരാകട്ടെ അവിടേക്ക് എത്തിച്ചേരാൻ എത്രയധികം കാംക്ഷിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും മുന്നേറുന്നു. ദൈവരാജ്യത്തിന്റെ ഉപമകൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് ക്രിസ്തു തന്നെ സങ്കീർത്തനം 78 പൂർത്തീകരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. മത്തായി 13:35, സങ്കീർത്തനം 78:2. ഉപമാനം അഥവാ മഷാൽ ആണ് സങ്കീർത്തനം 78. ഒന്നിനെ ഉപയോഗിച്ച് മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളെ വർണ്ണിക്കുന്നതാണ് മഷാൽ. ഈ ലോകത്തെ കാര്യങ്ങളെ വരാനിരിക്കുന്നവയുമായി ചേർത്ത് വ്യക്തമാക്കുന്നതാണ് ദൈവപുത്രന്റെ മഷാൽ അഥവാ അവന്റെ വചനങ്ങൾ. ഏറ്റവും അടുത്തിരുന്ന് കേൾക്കുന്നവർക്ക് പോലും അത് അതിനാൽ തന്നെ മനസ്സിലാകണമെന്നില്ല. ഇന്ന് മർക്കോസ് 2:1-12 ഭാഗത്തെ നിയമജ്ഞരെ പോലെ, എന്നാൽ അവന്റെ ഹൃദയഭാഷ അറിയുന്നവർക്ക് സന്തത വിശ്വാസത്താൽ ഇവയെല്ലാം വ്യക്തമാകുന്നു. ഇന്ന് തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ മേൽക്കൂര പൊളിച്ച് അവന്റെ അടുത്തേക്ക് ഇറക്കുന്ന സുഹൃത്തുക്കളെ പോലെ. വിശ്വസ്തയോടെ സ്വയം വഴി നടന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൂടി വഴി നടത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണല്ലോ ഹെബ്രായർ. ഇന്ന് ഈ സുഹൃത്തുക്കൾ അത് തന്നെയാണ് ചെയ്യുന്നതും. മേൽത്തരം വിശ്വാസ ധീരതയാണത്. ദൈവഭവനത്തിലേക്ക് അവർ തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ആൾത്തിരക്കും മറ്റും കാരണം വാതിൽപ്പടി തിങ്ങിയടഞ്ഞു നിൽക്കുന്നത് കണ്ടത്. മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, മച്ചു പൊളിച്ച് ഇറങ്ങുകയാണ് അവർ. ദൈവഭവനത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ വാതിലുകൾ കാണുന്നില്ലെങ്കിൽ മേൽക്കൂരകൾ പൊളിച്ചിട്ടാണെങ്കിലും നാം കയറിയിരിക്കണം. അല്ലാതെ എങ്ങനെയാണ് ദൈവവിശ്രമത്തിൽ പ്രവേശിക്കാനാകുക?